നിതീഷ് കുമാർ വീണ്ടും BJP യുമായി അടുക്കുന്നു എന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. BJP സഖ്യം വിട്ട് ലാലു പ്രസാദ് യാദവിന്റെ RJDക്കൊപ്പം നിതീഷ് കുമാർ സഖ്യമുണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ അന്ന് പറഞ്ഞിരുന്നു നിതീഷ് കുമാർ തിരികെ NDA സഖ്യത്തിലേക്ക് വരുമെന്ന്. അത്തരം ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി കസേര സ്വപ്നം കണ്ട് നടന്ന വ്യക്തിയാണ് നിതീഷ് കുമാർ എന്നത് പകൽ പോലെ വ്യക്തമാണ്. എന്നാൽ BJPക്കെതിരെ സംസാരിച്ച സമയമെല്ലാം താൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവില്ലെന്ന് തന്നെയാണ് നിതീഷ് പറഞ്ഞിരുന്നത്. അതേസമയം തന്നെ BJPക്കെതിരെ പോരാടുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങൾ നിതീഷ് വിചാരിച്ച അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. RJDയുമായി സഖ്യത്തിലായ ശേഷം അവരുടെ മന്ത്രിമാർ നിതീഷിന്റെ മന്ത്രിസഭയിൽ വലിയ തലവേദനയാണ് സൃഷ്ടിച്ചത്. അഴിമതി കഥകളും ക്രമസമാധാന നില തകർന്നതും മദ്യ ദുരന്തങ്ങളും നിതീഷിന്റെ സ്വസ്ഥത കെടുത്തി തുടങ്ങി. ഇതിനിടയിൽ തന്റെ പിൻഗാമിയായി നിതീഷ് ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടെ പ്രമുഖ നേതാക്കൾ പാർട്ടി വിട്ട സംഭവവും ഉണ്ടായി. ഇപ്പോൾ നിതീഷ് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന സമ്മർദ്ദമാണ് RJDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. RJD കക്ഷികൾക്കിടയിൽ ഭിന്നത എന്ന ഊഹാപോഹങ്ങൾ ശക്തമാകുമ്പോൾ പ്രത്യേകിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്മേൽ തേജസ്വി യാദവിന് അധികാരം കൈമാറാൻ RJD സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിലാണ് നിതീഷ് BJPയുമായി അടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾ ശക്തമാവുന്നത്. RJDയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും സഹായത്തോടെ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം നിതീഷ് NDA വിട്ടത് മുതൽ BJPയും JDUയും പരസ്പരം രൂക്ഷമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. പുതിയ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ നിയമിച്ച വിവരം അറിയിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്തിടെ നിതീഷ് കുമാറിനെ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഈ വിഷയത്തിൽ ശായമായുള്ള ചർച്ചയെക്കുറിച്ച് നിതീഷ് മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇതൊക്കെ മറ്റൊരു തിരിച്ചുവരവിനുള്ള സാധ്യതകളാണോ മുന്നോട്ട് വെക്കുന്നതെന്ന ചോദ്യമാണ് ഉയരുന്നത്. സർക്കാർ ഭൂമിയിൽ സ്മാരകം പണിയുന്നതിന്റെ പേരിൽ ഗാൽവാൻ രക്തസാക്ഷി ജയ് കിഷോർ സിംഗിന്റെ പിതാവിനെ ബീഹാർ പോലീസ് മർദ്ദിക്കുകയും അപമാനിക്കുകയും ജയിലിലടക്കുകയും ചെയ്ത വിഷയത്തിൽ നിതീഷ് കുമാർ തേജസ്വി യാദവിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് സ്വീകരിച്ചത്. പോലീസും പ്രാദേശിക ഉദ്യോഗസ്ഥരും സ്വീകരിച്ച നടപടികൾ ശരിയാണെന്ന് തേജസ്വി പ്രഖ്യാപിച്ചപ്പോൾ നിതീഷ് കുമാർ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതിനൊപ്പം മുൻ ബീഹാർ ഉപമുഖ്യമന്ത്രിയായ തർകിഷോർ പ്രസാദിന്റെ പിതാവിന്റെ ശ്രാദ്ധകർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നിതീഷ് കുമാർ കതിഹാർ സന്ദർശിച്ചിരുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് RSS അംഗമാണ് പ്രസാദ്. ഒടുവിൽ പ്രശാന്ത് കിഷോറിന്റെ പ്രവചനങ്ങൾ ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്.